സായി അവതാര ഐതിഹ്യം ഇപ്പോൾ നമ്മൾ ഭഗവാൻ പറഞ്ഞത് കേട്ടു. അതുപ്രകാരം ആദ്യത്തെ അവതാരം ശിവസ്വരൂപമായിട്ടുള്ള ഷർദി ഭഗവാനാണ്. ഒരവതാരം ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അത് എവിടെയാണെന്നും എന്താണെന്നൊന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഷർദിയിലുള്ള അവതാരം പിന്നെ ഭഗവാൻ ബാബ പറഞ്ഞു, അതായിരുന്നു എൻ്റെ മുമ്പത്തെ അവതാരം എന്ന്. ഷർദി ഭഗവാനും പറഞ്ഞു, അദ്ദേഹം പോകുന്ന സമയത്ത് 8 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ പുനർ അവതാരം എടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക, ഷിർദിയിലെ ആ അവതാര സ്വരൂപമായിരുന്നു ഭഗവാൻ പറഞ്ഞ ശിവൻ്റെ ശക്തിയോട് കൂടിയിട്ടുള്ള ഷിർദി ഭഗവാൻ, അല്ലെങ്കിൽ ആ അവതാരം എന്ന്. ആ അവതാരത്തിനെ പറ്റിയിട്ട് വളരെ മിസ്റ്റിക്കലായിട്ടുള്ളൊരു അവതാരം ഷിർദി ഭഗവാൻ്റെ അവതാരം. എവിടെയാണ് ജനിച്ചതെന്നറിയില്ല, അച്ഛനും അമ്മയും ആരാണെന്നറിയില്ല, ഏത് കുടുംബത്തിലെ ആളാണെന്നറിയില്ല, എന്തിന് മുസ്ലിമാണോ ഹിന്ദു ആണോ എന്നും കൂടി അറിയില്ല, എവിടുന്ന് വന്നു എന്നറിയില്ല. ഏകദേശം 15-16 വയസ്സ് തോന്നിക്കുന്ന അതിസുമുഖനായിട്ടുള്ള ഒരു ആൺകുട്ടിയായിട്ട് അവിടെ വേപ്പുമരച്ചോട്ടിൽ ഷിർദിയിൽ ഇരിക്കുന്നതാണ് ആദ്യമായിട്ട് കണ്ടത്. അത് കഴിഞ്ഞ ശേഷം കുറച്ച് കാലം അവിടെ ഉണ്ടായില്ല, പിന്നെ തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം പിന്നെ 60 കൊല്ലക്കാലം ഷിർദിയിൽ നിന്ന് വേറെവിടേക്കും പോയിട്ടുമില്ല. ഒരുപാട് മഹിമകളും ഒരുപാട് മിസ്റ്റിക്കലായിട്ടുള്ള പല പല കാര്യങ്ങളും ചെയ്ത് ലോകപ്രശസ്തിയിലേക്ക് ഉയർന്ന, കാരണം നമുക്കറിയാം ഷിർദി ഭഗവാനെ പറ്റി പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ സകല സ്ഥലത്ത് നോക്കിയാലും ഷിർദി ഭഗവാനെ കാണും. ഹോട്ടലായാലും ശരി, ഓട്ടോറിക്ഷ ആയാലും ശരി, ടാക്സി ആയാലും ശരി, ഷിർദി ഭഗവാനെ കൊണ്ട് മയമാണ്. കാരണം അത്രയ്ക്കധികം ഭക്തിയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അധികം ഉണ്ടായിരുന്ന സമയത്തോ ഏറ്റവും ദരിദ്രനായിട്ടുള്ള, ഒരുവിധ ആർഭാടങ്ങളുമില്ലാത്ത, സാധാരണക്കാരനും സാധാരണക്കാരനായിട്ടുള്ള രീതിയിൽ ജീവിതം നയിച്ച ആൾ. 5-8 ചാക്കിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുക, ശരിക്ക് കടക്കാനൊന്നുമില്ല. കടക്കണ കാര്യത്തെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു പലക, ആ പലക കീറിപ്പൊളിഞ്ഞ തുണി കൊണ്ട് കെട്ടി 2 ഭാഗത്തും കെട്ടിയിട്ട് അതിനെ മുകളിൽ കയറി കിടക്കണ കാണാം. അതിങ്ങനെ കൈവച്ചാൽ തന്നെ പൊട്ടും. പക്ഷെ അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് അദ്ദേഹം കയറിയതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എല്ലാ ശാസ്ത്രങ്ങളും അറിയാം, എല്ലാവിധ വിവരങ്ങളും അറിയാം, അവിടെ ഇരുന്നു കൊണ്ട് ലോകത്തിൽ നടക്കുന്നതൊക്കെ അറിയാം. അദ്ദേഹം പറയുമായിരുന്നു, ഞാനെൻ്റെ ഭക്തന്മാരെ 7 കടലിനപ്പുറത്തായാലും ശരി, ഞാൻ പക്ഷികളെ കാലിൻ്റെ മുകളിൽ ചരട് കെട്ടി വലിച്ചു കൊണ്ടുവരുന്ന മാതിരി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. മത്സ്യമാംസങ്ങൾ കഴിക്കും, വെജിറ്റേറിയനും കഴിക്കും. അള്ളാ മാലിക് എന്ന് സദാസമയത്ത് പറയും. അതിന് കൂടെ പുഷ്പങ്ങളൊക്കെ വെച്ച് വിളക്കൊക്കെ കാണിച്ച് ഹൈന്ദവ രീതിയിലുള്ള സംഗതികളൊക്കെ നടത്താനും സമ്മതിക്കും. താമസിച്ചിരുന്നത്, അദ്ദേഹം അവിടെ നിന്ന് പോയി തിരിച്ചു വന്ന് താമസിച്ചത് ഒളിഞ്ഞ ഒരു മസ്ജിദിലാണ്. ഒരു ദിവസം മഴയാ, അടുത്ത ദിവസം അപ്പുറത്തുള്ള ഇത്രയും പോന്ന, ഇപ്പോൾ നമുക്ക് അവിടെ പോയാൽ തന്നെ അറിയാൻ പറയും ആ മസ്ജിദ് എന്താണ്, ആ ചാവടി എന്താ, ഒരാൾക്ക് നിന്ന് തിരിയാൻ പറ്റുമോ ആ ചാവടിയിലൊക്കെ. അവിടെയാണ് അദ്ദേഹം ഇന്ന് പിന്നെ കുറച്ചൊക്കെ അവർ വൃത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ അന്നത്തെ സ്ഥിതി എന്തായിരിക്കും? എത്രയെത്രയോ അട്ടിയട്ടിയായിട്ട് വിരികൾ ഇട്ടിട്ട് അതിനെ മുകളിലാണ് ഇത്ര ചാവടിയിൽ കിടക്കുക. ഒരു കിടക്കയോ ഒന്നുമില്ല, ആകെയുള്ളത് ഒരു അഗ്നിഹോത്രി ഭാവത്തിൽ ഒരു ധൂനി കത്തിച്ച് വയ്ക്കും, ഒരു അഗ്നികുണ്ഠം. അഗ്നിഹോത്രികൾ അത് ചെയ്യുക, അതിനടുത്താണ് സദാ ഇരിക്കുക. പക്ഷേ ഏതാണ് അങ്ങ് മുസ്ലിമാണോ അന്ന് ഹിന്ദു ആണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും, അദ്ദേഹം പറയില്ല. അങ്ങനെയാണ് ഒരു കാലത്ത് ആ ചോദ്യങ്ങളാണ് ആൾക്കാർക്ക് എപ്പോഴും സംശയം എന്നുള്ളതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നിരിക്കാം. ഒരു ഒരു പൂജാസമയത്ത് സീമാലംഘനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമുണ്ട് അവിടെ, ഒരു പരിപാടി. അപ്പോൾ ആ സീമാലംഘൻ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായ ദേഷ്യം പിടിക്കും. അതായത് ഞാൻ യോഗിയാണ്, ഋഷീശ്വരനാണ്, ഈശ്വരനാണ് എന്ന അവസ്ഥയൊന്നുമല്ല. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ കല്ലിന് കിട്ടിയതൊക്കെ എടുത്ത് വലിച്ചെറിയും, ഓരോ ചീത്ത വിളിച്ച് പറയും ഒക്കെ ചെയ്യും. പക്ഷേ അതൊക്കെ ഒരു ഭക്തന്മാരുടെ ഗുണത്തിന് വേണ്ടിയിട്ടായിരിക്കുന്നു അവർക്ക് പിന്നെയാണ് മനസ്സിലാവുക. അങ്ങനെ ഈ സീമാലംഘന സമയത്ത് എല്ലാവരും തിരിച്ചു വരുമ്പോൾ ഇവിടെ കാണുന്നത് പൂർണ്ണ നഗ്നനായിട്ട് കണ്ണെന്നിങ്ങനെ തീ പൊരിയുന്ന മാതിരിയുള്ള രീതിയിൽ
ആ ദേഷ്യം വന്ന് നോക്കടാ, ഞാനിപ്പോൾ മുസ്ലിമാണോ ഞാൻ ഹിന്ദുവാണോ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവരെ വിറപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്ര എത്ര സംഗതികളാണ് അങ്ങനെ അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന് എണ്ണ കത്തിക്കാൻ വലിയ ഇഷ്ടമാണ്. രാത്രി മുഴുവൻ വിളക്ക് കത്തിച്ച് വയ്ക്കും. അവിടുത്തെ ബനിയാമാരുടെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങുക ചെയ്യുക. അവരെല്ലാവരും കൂടി കുറേ കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ഇതിങ്ങനെ ഒന്നും ആയാൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ട് ഇനി മുകൾക്ക് കൊടുക്കണ്ടെന്ന്. അപ്പോൾ ഒരു ദിവസം കൊടുത്തില്ല. കത്തിക്കാനാവുമ്പോൾ എണ്ണയില്ല. ആ സാറില്ല പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, കൂടെ ഉള്ളവരോട് പറഞ്ഞു വെള്ളം ഒഴിച്ചിട്ട് അവർ പാട്ടയിലേക്ക് ആക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ആ വിളക്ക് എന്തായാലും മനസ്സിലാവണില്ല, പച്ചവെള്ളം ഒഴിച്ച് പാട്ടയിലായി കുറച്ചൊന്ന് കുടിച്ചു. എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ ഇതൊക്കെ വിളക്കിൽ കൊണ്ടുപോയിട്ട് ഒഴിച്ചിട്ട് കത്തിച്ചു കത്തിക്കോളും പറഞ്ഞു. അങ്ങനെ ആ പച്ചവെള്ളം കൊണ്ടുപോയിട്ട് വിളക്കുകളിലൊക്കെ കൊണ്ടുപോയി ഒഴിച്ച് കത്തിച്ചത് സാധാരണത്തെക്കാളും അപ്പുറം അടുത്ത ദിവസം രാവിലെ അതിൻ്റെ അപ്പുറം കത്തിയെന്നാണ് പറയണത്. അങ്ങനെ എന്തൊക്കെ അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു. നേരത്തെ പറഞ്ഞിട്ടുള്ളതായ ആ അഷ്ടൈശ്വര്യങ്ങൾ, പഞ്ചഭൂതങ്ങളുടെ നിയന്ത്രണം, എല്ലാ കാര്യം, എല്ലാ കാര്യത്തിലുള്ള വിവരം ഒക്കെ എത്രയോ കാണിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങൾ ആർക്കും ഒന്നും അറിയില്ല. നമുക്കറിയാം ആദ്യം മരച്ചുവട്ടിൽ 15-16 അതിസുമുഖനായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് ആദ്യം കാണുന്നത് ആ വേപ്പുമരത്തിൻ്റെ അടിയിൽ. വേപ്പുമരത്തിന് അതുകൊണ്ട് അശ്വത്ഥ വൃക്ഷത്തിൻ്റെ പ്രാമാണ്യത്വം കൊടുത്തു. ഇത്രയധികം എല്ലാവരും ആരാധിക്കുന്ന സ്ഥലമായി. പുറത്ത് ചൂടും തണുപ്പൊന്നും വകവെക്കില്ല. മഴയത്ത് അവിടെ തന്നെ കിടക്കും, ചൂടത്ത് അവിടെ തന്നെ കിടക്കും. എവിടേക്കോ നോക്കിയിട്ട് ഇങ്ങനെ ധ്യാനിക്കണമായിരിക്കും. ആൾക്കാരോട് സംസാരിക്കാനൊന്നും ഇഷ്ടമല്ല. ആര് അധികം വന്നാലൊന്നും ആരും സംസാരമൊന്നുമില്ല. അദ്ദേഹം അന്തർമുഖനായിട്ട് സദാസമയം ധ്യാനഭാവത്തിൽ പ്രകൃതിയുമായിട്ട് യോജിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വീടോ നാടോ മാതാപിതാക്കളുടെ കാര്യമോ ഒന്നും ആരോടും പറയണില്ല. ഒക്കെ അജ്ഞാതാണ്. കാണുന്നവർക്കൊക്കെ പിന്നെയും പിന്നെയും കാണണം എന്നുള്ള ആഗ്രഹം, ആ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടുകൂടി ജനം പല നിൽക്കുന്നതൊക്കെ വരാൻ തുടങ്ങി ഈ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഖണ്ഡോബ എന്ന് പറഞ്ഞിട്ട് ഒരു നാട്ടു ദൈവമുണ്ട് അവിടെ. ആ ഖണ്ഡോബ ഒരു ശിവനായിട്ടാണ്, ശിവൻ്റെ ഒരു നാടൻ സമ്പ്രദായത്തിലുള്ള ഒരു പ്രതിഷ്ഠ. അവിടെ കോമരുണ്ട്. അതിലെ കോമരം അവിടെ ഓടി വന്നപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ കോമരത്തിനോട് ചോദിച്ചു ഈ കുട്ടി ആരാണ് എന്താണ്. അപ്പോൾ കോമരം പറഞ്ഞു ആ വേപ്പുമരച്ചോട് പൊളിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു മുറിയൊക്കെ കാണാം. ആ സ്ഥലത്തിരുന്നിട്ട് ആ കുട്ടി അവിടെ 12 കഠിന തപസ് ചെയ്തിരുന്നു, അത്രയും കാലം അവിടെയായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഭഗവാനോട് എന്താണ്, അതിനുത്തരം പറഞ്ഞില്ല. സ്ട്രെയിറ്റായിട്ട് ഇരുന്നു എന്നോ ഇരുന്നിട്ടില്ല എന്നോ ഒന്നും അറിഞ്ഞു പറഞ്ഞില്ല. അത് എൻ്റെ ഗുരുവിൻ്റെ സ്ഥാനമാണ് പറഞ്ഞു. അവർ പൊളിച്ചു നോക്കിയപ്പോൾ അവിടെ ഒരു മുറി, അതിനോടനുബന്ധിച്ച് മറ്റൊരു മുറി, പിന്നെ അവിടെ അത് എൻ്റെ പാവനമായ ഉസ്യത്താണെന്ന് മാത്രം പറഞ്ഞു. ഈ ഗുരുവിൻ്റെ സങ്കേതം എൻ്റെ പാവനമായ ഉസ്യത്താണ്, അത് നിങ്ങൾ ഒരു ക്ഷേത്രം പോലെ നിങ്ങൾ അതിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അവിടെ ഒരു പീഠം, ആ പീഠത്തിൻ്റെ അടുത്ത് ഗോമുഖത്തോടു കൂടിയിട്ടുള്ളൊരു ജപമാല, ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അവർ. അപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞല്ലോ, ഇതിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ്, കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അവർ അതെല്ലാം എല്ലാ കല്ലൊക്കെ വെച്ച് അത് മൂടി ആ വേപ്പുമരച്ചുവട്ടിനെ ഒരു ആരാധനാലയമാക്കിയിട്ട് മാറ്റി. ഇന്നും ഇപ്പോൾ അത് തുറന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും എല്ലാവരും പോയാൽ ആ ആൽമരത്തിൻ്റെ അടിയിലൊക്കെ വിളക്ക് കത്തിക്കുന്ന മാതിരി ഈ വേപ്പുമരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് അതിനെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കും, അവിടെ ധ്യാനത്തിലൊക്കെ ഇരിക്കും. പിന്നീടാണ് അവിടെ സാധ്യ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു കാശികാരൻ അവിടെ ഒരു സത്രം പണിയുന്നത്. ഇതിനെ അവിടെ നിർത്തിയിട്ട് അതിന് 4 ഒരു സത്രം പണിത് അവിടെയൊക്കെ വൃത്തിയാക്കി. അങ്ങനെ ഭക്തന്മാർ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കാലം അവിടെ ഭഗവാൻ അവിടെ ഇരുന്നു, അധിക കാലമൊന്നുമില്ല. പെട്ടെന്ന് ഒരു ദിവസം ഷിർദിയിൽ നിന്ന് അപ്രത്യക്ഷമായി. എവിടേക്കാണ് പോയതെന്ന് ആർക്കും അറിയില്ല, കാണാനില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല, അപ്രത്യക്ഷമായി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഷിർദിയിലേക്ക് ധൂപ് ഗ്രാമത്തിലെ ഒരു പ്രമാണിയായിട്ടുള്ള മുസ്ലിം ചാന്ദ് പട്ടീൽ എന്ന് പറഞ്ഞൊരാൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനുജന് ഒരു കല്യാണം തീർച്ചയാക്കിയത് ഷിർദിയിൽ നിന്നാണ്. ആ ഷിർദിയിലേക്ക് അവരെല്ലാവരും കൂടി കല്യാണത്തിന് വരുമ്പോൾ അതിനിടയിൽ ഈ ചാന്ദ് പട്ടിയിൽ ഒരു കാട്ടുപ്രദേശത്ത് കൂടെ വരുമ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു കുതിര ഉണ്ടായിരുന്നു. ആ കുതിരയും കൊണ്ടിട്ട് വരുന്ന സമയത്ത് അവിടെ നിർത്തിയിട്ട് അദ്ദേഹം എന്തോ കാര്യത്തിന് പോയി വരുന്ന സമയം കൊണ്ട് കുതിരയെ കാണാനില്ല.
കുതിരയെ കാണാതെ അവിടെ മുഴുവൻ അടുത്ത സ്ഥലങ്ങളും എല്ലാ സ്ഥലത്തും അദ്ദേഹം ആ കുതിരയുടെ ജീനിയുണ്ട്, അത് അയാൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, അതും തോളത്തിട്ടിട്ട് അദ്ദേഹം എല്ലാ സ്ഥലത്തും നടന്നു, എവിടെയും കാണാനില്ല. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് വരുമ്പോഴാണ് ഒരു ഫക്കീർ ഇരിക്കുന്നത് ഒരു സ്ഥലത്ത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വിളിച്ചു, എൻ്റെ അടുത്ത് ഇരുന്നോളാൻ പറഞ്ഞു. കുറച്ച് പേര് അവിടെ ഇരുന്നു. എന്താ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ നല്ലൊരു കുതിരയായിരുന്നു, ആ കുതിരയെ കാണാനില്ല എന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശ്രുതി ഭഗവാൻ ഹുക്ക വലിക്കും. ഹുക്ക വലിക്കാനുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പറയണമെന്നൊന്നും അങ്ങനെ കേൾക്കണില്ല. അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കുകയാണ്. അപ്പോൾ ഹുക്ക വലിക്കണമെങ്കിൽ നനഞ്ഞൊരു തുണി കൊണ്ട് കെട്ടണം. അത് കഴിഞ്ഞിട്ടോ ഹുക്കയിൽ ഇടാൻ കനൽ വേണ്ടേ, ഇതൊന്നും ഇപ്പോൾ അവിടെ ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹം സംസാരിക്കണതിൻ്റെ ഇടയിൽ കണ്ടു ആ സത്കട ഒരു മുള്ളെടുത്തിട്ട് ഒരു കുത്ത കുത്തി, നിലത്ത് കുത്തിയപ്പോൾ അവിടുന്ന് ഫൗണ്ടൻ വരുന്ന മാതിരി വെള്ളം വരാൻ തുടങ്ങി. അതൊരു കീറത്തുണിയിൽ അത് നനച്ചു, ഇതിനെ മുകളിൽ കെട്ടി. സത്ക കൊണ്ട്, സത്ക എന്ന് പറഞ്ഞാൽ എപ്പോഴും കയ്യിൽ വെക്കുന്ന ഒരു വടിയുണ്ട് യോഗദണ്ഡ് മാതിരി, ആ കരി കൊണ്ട് ഒരു കുത്ത് കുത്തിയപ്പോൾ അവിടുന്ന് ഒരു കനലിൻ്റെ കഷ്ണം വന്നു. അതും ഇതിലിട്ടിട്ട് മൂപ്പര് സുഖമായിട്ട് കളിക്കാൻ തുടങ്ങി. ശാന്തപട്ടിയിലും വേണമെങ്കിൽ ഒന്ന് കൊടുത്തു. അപ്പോൾ ശാന്തപട്ടിയിലിനോട് പറഞ്ഞു, എന്തിനാ അങ്ങനെ പരിഭ്രമിക്കുന്നത്, ഇതാ ആ തോട്ടത്തിലല്ല നിൽക്കുന്നത് എൻ്റെ കുതിര, അപ്പോൾ ഈ തോട്ടത്തിലാളും അത്രാവശ്യം പോയിക്കുന്നു, അവിടെയൊന്നും കണ്ടിട്ടില്ല. ആ പറഞ്ഞു, അദ്ദേഹം പോയി നോക്കുമ്പോൾ കുതിര അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സാധാരണ മനുഷ്യനൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും എന്ത് ആഗ്രഹം ഉണ്ടാവുക, അങ്ങനെ ഒരാളെ കിട്ടിയാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോകണം എന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവില്ല. ഇപ്പോൾ ഭഗവാൻ ബാബയെ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ വീട്ടിലേക്കൊന്നും വന്നാൽ തരക്കെടില്ല എന്ന്. അപ്പോൾ അദ്ദേഹത്തിനെ എന്നപ്പോൾ അദ്ദേഹത്തിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയപ്പോഴാണ് ഇവിടെ കല്യാണത്തിൻ്റെ സന്നാഹങ്ങളൊക്കെ. അങ്ങനെ കല്യാണത്തിൻ്റേതായപ്പോൾ ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കാളവണ്ടിയിലാണ് അവർ വരിക. അങ്ങനെ കാളവണ്ടിയിൽ വന്നു. മാലസ്പതിയുടെ ഒരു ചെറിയ സ്ഥലമുണ്ട്, ആ സ്ഥലത്താണ് എല്ലാവരും പോയി ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. മാലസ്പതി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനായിട്ടുള്ള ശിർദിയിലുണ്ടായിരുന്ന ഒരു അവിടുത്തെ ഒരു പ്രമാണിയായിട്ടുള്ള ഒരാൾ, എല്ലാവർക്കും വലിയ ബഹുമാനം. അപ്പോൾ ഇവരെ ഇറങ്ങി വരുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് ഇറങ്ങി അവസാനം ശിർദി ഭഗവാൻ ഇങ്ങനെ ഇറങ്ങുകയാണ്. അതിൻ്റെ സ്റ്റെപ്പിലേക്ക് കാല് വയ്ക്കുമ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ മന്ത്രദ്രഷ്ടാവ് എന്നൊക്കെ പറയലുണ്ടല്ലോ, അവരിങ്ങോട്ട് ഉള്ളുന്ന് വരികയാണല്ലോ ചെയ്യുക. അപ്പോൾ വിശ്വാമിത്രന് ഗായത്രി പെട്ടെന്ന് വസിഷ്ഠൻ അവിടെ ഭ്രൂമാധ്യത്തിൽ തൊട്ടപ്പോൾ അദ്ദേഹത്തിനത് വരിക ചെയ്തത്, ഉള്ളുന്ന് വരിക ചെയ്തത്. അപ്പോൾ സുബ്രഹ്മണ്യ ശാസ്ത്രികൾക്ക് സായി ഗായത്രി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാന്റെ പ്രചോദനം കൊണ്ടുണ്ടായതാണ്. അതേമാതിരി ഇദ്ദേഹം ഇറങ്ങുമ്പോൾ മാനസ്പതി ഏ സായി എന്നാണ് വിളിച്ചത്. ഏ സായി എന്ന് പറഞ്ഞാൽ മഹാത്മാവേ എന്നർത്ഥം. ആ മാനസ്പതി വിളിച്ച ആ പേരാണ് ഇപ്പോൾ കാലാകാലങ്ങളായിട്ടിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത അവതാര സമയത്തും സായി സായി എന്ന് നമ്മളൊക്കെ പറയുക. അദ്ദേഹത്തിനാണ് ആ പരമഭാഗ്യം ഉണ്ടായത്. അങ്ങനെയാണ് ആ സായി എന്ന പേര് വന്നത്. അദ്ദേഹത്തിന് തന്നെ അറിയില്ല എങ്ങനെയാണ് അദ്ദേഹം വിളിച്ചത്, പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കാനാണ് തോന്നിയത്. അതിനുശേഷം അദ്ദേഹം സായിബാബയായി. പിന്നെ അദ്ദേഹത്തിനെ എല്ലാവരും മാലസ്പതിക്ക് ശേഷം സായിബാബ സായിബാബ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇത് 1858 ഇത്രേ ഇതുണ്ടായത്. അതിനുശേഷം അദ്ദേഹം പിന്നെ എവിടെയും പോയിട്ടില്ല. 60 കൊല്ലക്കാലം അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വതാമപ്രവേശം വരെ അദ്ദേഹം എവിടെയും പോവാതെ സിർദിയിലെ ഒരു പൊളിഞ്ഞ മസ്ജിദിൽ ഒരു ചെറിയ ചാവടിയിലൊക്കെ ആയിട്ട് മാറി മാറി ഇരുന്നിട്ട് അത്ഭുതകരമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് വിസ്മയകരമായിട്ടുള്ള ദിവ്യശക്തികളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് അഗാധങ്ങളായിട്ടുള്ള ആധ്യാത്മിക തത്വങ്ങളൊക്കെ ഉപദേശിച്ചുകൊണ്ട് ഒരുപാട് ഭക്തന്മാരെ തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് അവർക്കും ഭക്തന്മാർക്കൊക്കെ രക്ഷാകേന്ദ്രമായിട്ട് അവിടെ പ്രശോഭിപ്പിച്ചു. ആ ഷിർദിയിലിരുന്നു കൊണ്ട് അദ്ദേഹം അവതാര ദൗത്യമൊക്കെ ചെയ്തു. ഹിന്ദു മുസ്ലിം ഐക്യം, അന്ന് ഹിന്ദുക്കളും മുസ്ലിമുകളും കൂടി ഇടയ്ക്ക് ലഹളയൊക്കെ ഉണ്ടാകും. ആ അന്നത്തെ ആ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സദാ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഏത് ജാതിക്കാരനാണെന്ന് ആർക്കും അറിയില്ല. ഹിന്ദുക്കളുടെ വിചാരം ഹിന്ദുവാണെന്ന്, മുസ്ലിമുകൾ വിചാരിക്കും മുസ്ലിമാണെന്ന്. പക്ഷേ ഹിന്ദുക്കൾക്ക് വിശ്വാസമില്ല, അള്ളാ മാലിക് അള്ളാ മാലിക് എന്നും പറയും, മത്സ്യം മാംസമൊക്കെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അവർക്കും സംശയം. അതേസമയം വിഷ്ണു സഹസ്രനാമം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവരോടും ഹിന്ദു ഭക്തന്മാരോട് പറയുകയും ചെയ്യും. അപ്പോൾ എന്താണെന്ന് ആർക്കും അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ജീവബ്രഹ്മ ഐക്യം എന്ന ഔപനിഷദ് ദർശനത്തിൻ്റെ
പാരമാർത്ഥികത, ഏകേശ്വര സംശ്രയമെന്ന ഇസ്ലാമിക ദർശനത്തിൻ്റെ വ്യാവഹാരികതയും. ഈ രണ്ട് വാക്കും വളരെ അർത്ഥഗർഭമാണ്. ഇത് ഭഗവാനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളതായ ഒരു ഗ്രന്ഥകാരൻ പറഞ്ഞതാണ്. ജീവബ്രഹ്മ ഐക്യം എന്ന ഔപനിഷത് ദർശനത്തിൻ്റെ പാരമാർത്ഥികത, കാരണം അതുമാത്രമാണ് സത്യമായിട്ടുള്ളൂ, അതുമാത്രമാണ് പാരമാർത്ഥികമായിട്ടുള്ളൂ. അത് ഹിന്ദു ഫിലോസഫിയിൽ മാത്രമേ ഉള്ളൂ ആ പാരമാർത്ഥിക കാര്യം. മറ്റേതോ സെമറ്റിക് മതങ്ങളിലോ, അവിടെ ഏകേശ്വര സംഗ്രഹത്തിൻ്റെ ഇസ്ലാമിക ദർശനം അത് വ്യാവഹാരികതയാണ്, അത് പാരമാർത്ഥികതയല്ല. ഇത് രണ്ടിനെയും സംയോജിപ്പിച്ചുകൊണ്ട് പൊരുത്തപ്പെടുത്തി ജീവിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള അവതാര ഗുരുവായിരുന്നു, സദ്ഗുരുവായിരുന്നു സിദ്ധി ഭഗവാനാണ്. അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാ മാലിക് എന്ന് പറയും, ഉപനിഷത്ത് സൂക്തങ്ങൾ ചൊല്ലും, വിളക്ക് കത്തിക്കും, മണിയടിക്കും, ഇതൊക്കെ ചെയ്യും. ഒരു മഹാ ആശ്ചര്യമായിരുന്നു എല്ലാവർക്കും. അദ്ദേഹത്തിനെ എന്താണെന്ന് മനസ്സിലാവില്ല. എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ധ്വനി, ആ പറഞ്ഞ മാതിരി ആ ധ്വനിയിലുള്ള വെണ്ണീരെടുത്തിട്ടാണ് പലർക്കും ആ ഉദിയാണ് എല്ലാവർക്കും. എന്ത് വ്യസനമായിട്ട് വന്നാലും സൂക്കടായിട്ട് വന്നാലും ആ ഉദി കൊടുക്കും. ആ ഉദി നമ്മൾ ഭഗവാൻ ബാബ കൊടുക്കുന്ന വിഭൂതി പോലെ തന്നെ വളരെയധികം പവർഫുള്ളായിട്ടുള്ള സംഗതിയായിരുന്നു. എത്രയെത്ര സൂക്കടുകൾ, എന്തൊക്കെയാണ് മാറ്റിയിട്ടുള്ളത്, കണക്കില്ലാത്ത കാര്യങ്ങൾ ആ ധ്വനി കൊണ്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്വഭാവം ആദ്യകാലങ്ങളിലല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദക്ഷിണ വാങ്ങിക്കാൻ തുടങ്ങി. ദക്ഷിണ വാങ്ങിയാൽ ഒന്നും വൈകുന്നേരം ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവില്ല, അതൊക്കെ തന്നെ അദ്ദേഹം വീതിച്ചു കൊടുക്കും. സ്ഥിരമായി ശമ്പളം വാങ്ങുന്ന മാതിരി വാങ്ങുന്നവരുണ്ടായിരുന്നു ശിർദിയിൽ. അത് കാശുകാരനാവണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ പാവമാവണമെന്നൊന്നുമില്ല, ആർക്കാ കൊടുക്കുകയെന്നറിയില്ല. പാവമായവർക്ക് നല്ലതും സഹായിക്കും. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ദക്ഷിണയുടെയൊക്കെ കാര്യം. അവസാനം 9 നാണയം ദക്ഷിണ വാങ്ങി നവവിധ ഭക്തിയെ പ്രതീകാത്മകമായിട്ട് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അവസാനം തനിക്ക് കിട്ടിയ ദക്ഷിണയിൽ ദാനം കൊടുത്തി. ഒന്നുമില്ലാതെ ശൂന്യമാക്കിയിട്ടാണ് അദ്ദേഹം ദേഹം വെടിഞ്ഞത്. എല്ലാ വൈകുന്നേരം ആകുമ്പോഴേക്കും അയാൾ കിട്ടിയതൊക്കെ പോകും. അദ്ദേഹം അത് ഉപയോഗിക്കുകയൊന്നും അദ്ദേഹത്തിൻ്റെ കാര്യത്തിനില്ല. കുറച്ച് വിറക് വാങ്ങാനോ അല്ലെങ്കിൽ പുകയില വാങ്ങാനോ ഒക്കെ ചെറിയ വല്ല കാര്യത്തിന് ഉപയോഗിക്കാമെന്നല്ലാതെ വലുതായിട്ടുള്ള കാര്യത്തിനൊന്നും ആ ദക്ഷിണ കിട്ടിയതൊന്നും അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. നേരെ മറിച്ച് ദക്ഷിണ കൊടുക്കുന്നവർക്ക് വലിയ വലിയ ആധ്യാത്മിക അനുഭവങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. തരണം എന്ന് പറഞ്ഞാൽ കൊടുക്കണം. അത് എത്രയാ പറഞ്ഞു വെച്ചാൽ, കൊടുത്തില്ലെങ്കിൽ പിന്നെയും പിന്നെയും ചോദിക്കും. കടം വാങ്ങിയിട്ടാണെങ്കിലും കൊടുക്കണം, കൊടുക്കാതെ പറ്റില്ല. അത്രയ്ക്ക് ശക്തിയാണ് അതിന്. പക്ഷേ എല്ലാവരോടും ചോദിക്കണമെന്നില്ല. ഇപ്പം ആർക്ക് എനിക്ക് ദക്ഷിണ കൊടുക്കണം ആഗ്രഹമായിട്ട് പോയാൽ എന്നോട് ചോദിക്കണമെന്നില്ല. തീരെ അറിയാതെ പോകുന്നവരോട് ദക്ഷിണ ചോദിച്ചൊന്നും വരാം. അതൊക്കെ എന്താ അദ്ദേഹത്തിൻ്റെ കണക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പല കണക്കുകളും നോക്കിയിട്ടാണ് ഓരോരുത്തരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിരുന്നത്. അദ്ദേഹം ഇരുന്നത് അദ്ദേഹം ഇരുന്ന മസ്ജിദിനെ ദ്വാരകമായി എന്നാണ് ഭക്തന്മാർ വിളിച്ചിരിക്കുന്നത്. ദ്വാരകമായി എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ ഏത് മതസ്ഥർക്കും ഏത് വിധത്തിലുള്ള ആൾക്കാർക്കും അവിടെ ഇരിക്കുമ്പോൾ മനസ്സിന് സുഖവും സമാധാനവും തരുന്ന സ്ഥലത്തിനെയാണ് അത്രേ ദ്വാരകമായി എന്ന് വിളിക്കുക. അതിനെ ദർബാർ എന്നാണ് വിളിക്കുക. വലിയ രാജാവിൻ്റെ ദർബാർ മാതിരിയാണ്. ഒരു രാജാവിൻ്റെ മാതിരി തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അവിടെ വരുന്നവരെ എല്ലാ ജാതിക്കാരും ഏത് വട്ടവരും അനങ്ങാണ്ടിരിക്കും എന്താ അദ്ദേഹം പറയണത്, അല്ലെങ്കിൽ അവർ പറയുന്നത് പോകാൻ കേൾക്കും. ആ ഇരുന്നിട്ട് അവിടുന്ന് പോകാൻ ആർക്കും ഇഷ്ടമല്ല. എത്ര നേരം വേണമെങ്കിലും ഇരിക്കാനും തയ്യാറാണ് അവർ. അതിൽ പലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ പല പല തമാശകൾ പറയും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന മാരകമായ സൂക്കേടുകൾ മരണം വരെയൊക്കെ അദ്ദേഹം ധ്വനി കൊണ്ട് മാറ്റിയിട്ടുണ്ട്. ശരിക്കും ഒരു അവതാര ഗുരുവായിരുന്നു. ഗുരുസമ്പ്രദായമാണ് അദ്ദേഹം ഉണ്ടായത്. ഭഗവാൻ സത്യസായി ബാബയുടെ മാതിരി ഒരു സാക്ഷാൽ ഈശ്വരഭാവത്തിനേക്കാളും അധികം ഒരു ഗുരുവിൻ്റെ ഭാവമായിരുന്നു, ഒരു സദ്ഗുരുവിൻ്റെ ഭാവമാണ് ആ അവതാര സ്വരൂപത്തിൽ ഉണ്ടായിട്ടുള്ളത്. ശിവചൈതന്യ സ്വരൂപൻ ആയിട്ട് ഉള്ള ഭഗവാൻ ശിർദിയെ ഒരു മഹാ ആധ്യാത്മിക കേന്ദ്രം. എന്താ അപ്പുറത്തേക്ക് സ്ഥിതി? ശിർദി പറഞ്ഞാൽ തിരുപ്പതിയുടെ കൂടെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തും എന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. ചാക്കുകളിട്ടിട്ട് അതിന് മുകളിൽ ഇരുന്ന പിന്നി പിന്നി പോയിട്ടുള്ള കുപ്പായ ഇട്ടിട്ട് കീറി പൊളിഞ്ഞിട്ടുള്ള ഒരു ചെരുപ്പുവിട്ട് നടന്നിരുന്ന, ഒരു വടി കയ്യെ പിടിച്ച് നടന്നിരുന്ന ആ പരമദരിദ്രനും സാധാരണക്കാരനും സാധാരണക്കാരനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്ഥലം ഇന്നിപ്പോൾ എന്താ സ്ഥിതി? അവിടെ ഇങ്ങനെ ഒഴുകല്ലേ ധനം എന്ന് പറയണത്. അപ്പോൾ അത് ആ അദ്ദേഹത്തിൻ്റെ ആ സ്വതാമ പ്രവേശശേഷം ആകെ തന്നെ മാറ്റിമറിച്ചു. അദ്ദേഹം ശ്രദ്ധയെ തന്നെ മാറ്റും. ഭാരതത്തിലെ ലക്ഷക്കണക്കിന് ഭക്തന്മാർക്ക് ആധ്യാത്മിക അനുഭൂതി പകർന്നിട്ട്
വിസ്മയാമഹമായിട്ടുള്ള അത്ഭുത സിദ്ധികളൊക്കെ സ്ഥിരമായിട്ട് പ്രദർശിപ്പിച്ച് അവസാനം ശ്രുതി ഭഗവാൻ 1918 ഒക്ടോബർ 15 തീയതി സ്വധാമ പ്രവേശം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സംഭവ ബഹുലമായിട്ടുള്ള ആ അവതാര ചരിത്രം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ശ്രീ ഹേമന്ത് പന്ത് എന്ന് പറഞ്ഞ ഒരു സാധാരണ ഭക്തൻ എഴുതിയതാണ്. എന്താ ഇപ്പോൾ ആ ഗ്രന്ഥം? ഭാഗവതത്തിനും രാമായണത്തിനൊക്കെ പോലെ തന്നെ അതേ കിടയിൽ നിൽക്കുന്ന പവിത്രമായിട്ടുള്ള ഒരു ഗ്രന്ഥം. അത് അദ്ദേഹത്തിനാണ് ഭാഗ്യം ഉണ്ടായത്. ആ ശ്രുതി സായി സച്ചരിതത്തിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ മുഴുവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭാഗവതം പോലെയും രാമായണം പോലെയൊക്കെ ദിവ്യഗ്രന്ഥമായിട്ട് മാറി. ശ്രുതി ലോകപ്രശസ്തമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറി.